ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമുക്ക് തണ്ണിമത്തം വെച്ചിട്ട് ഒരു മിൽക്ക് ഷേക്ക് തയ്യാറാക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ കസ്കസ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ കസ്കസ് നമുക്ക് കുറച്ച് വെള്ളമൊഴിച്ച് ഒന്ന് കുതിരാനായിട്ട് മാറ്റി വയ്ക്കാം. ഒന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ തണ്ണിമത്തൻ്റെ ഒരു ചെറിയ പീസാണ് ഞാൻ എടുത്തിട്ടുള്ളൂ. അപ്പോൾ നമുക്കിടെ ഇഷ്ടത്തിന് നമുക്ക് എടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു ചെറിയ പീസ് എടുത്ത് അതൊന്നുകൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ ഇതുപോലെ കത്തി വെച്ചിട്ട് ഇങ്ങനെ വരിഞ്ഞ് വരിഞ്ഞ് കൊടുക്കുക, ഇങ്ങനെ കത്തി വെച്ചിട്ട്. അപ്പോൾ നമുക്ക് ചെറിയ ചെറിയ പീസുകളായിട്ട് ഇങ്ങനെ കിട്ടും. അപ്പോൾ ഇതുപോലെ നമുക്ക് എല്ലാം ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ മിക്സിയിലിട്ട് ഇങ്ങനെ അടിച്ചെടുക്കുന്നതിൽ നല്ലത് ഇങ്ങനെ ചെയ്യുന്ന കേട്ടോ. ഈ ഒരു മെത്തേഡാകുമ്പോൾ നല്ല ചെറിയ ചെറിയ പീസായിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും, നല്ലതായിട്ടൊന്ന് കടിക്കാനും കിട്ടും. അപ്പോൾ നമ്മുടെ എല്ലാ തണ്ണിമത്തനും പീസുകളും നമ്മൾ ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ തണ്ണിമത്തനെല്ലാം നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിലായിട്ട് ഇരിക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെയാക്കി നമ്മൾ റെഡിയാക്കി എടുക്കാം. പിന്നെ നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ഒരു അര ലിറ്റർ പാല് ഫ്രീസറിൽ വെച്ച് നന്നായിട്ട് കട്ടയാക്കി എടുത്താണ് കേട്ടത്. അപ്പോൾ ഇതൊരു നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് മധുരത്തിന് വേണ്ടിയിട്ടുള്ള പഞ്ചസാര, ഞാനൊരു അര കപ്പ് പഞ്ചസാര ചേർത്തോട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. എന്നിട്ട് മിക്സിയുടെ നന്നായിട്ടൊന്ന് നമുക്ക് അരച്ചെടുക്കണം ഈ പാലൊന്ന്. ഇതേപോലെ നല്ലൊരു ക്രീമി ലുക്കായിരിക്കും കേട്ടോ, ഒരു ഐസ്ക്രീമിൻ്റെയൊക്കെ ഒരു മോഡല്. എന്നിട്ട് നമുക്കിത് നമ്മുടെ തണിമത്തനിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ കയ്യിൽ ഈ പാലിൻ്റെ കട്ടയില്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് ഐസ് ക്യൂബ് ചേർത്ത് കൊടുത്താൽ കേട്ടോ. അപ്പോൾ അതായത് നമുക്ക് ഐസ് ക്യൂബും അതേപോലെ സാധാരണ പാലും മിക്സിയുടെ ജാറിലിട്ട് ഇതേപോലെ അരച്ച് നന്നായിട്ട് എടുത്താൽ മതി. ഇനി നമുക്ക് നമ്മൾ നേരത്തെ സോക്ക് ചെയ്യാൻ വെച്ചേർന്ന കസ്കസ് എല്ലാം നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കത് ഒരു സ്പൂൺ ചേർത്തെടുത്തൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ തണ്ണിമത്തൻ മിൽക്ക് ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിവിടെ രണ്ട് സെർവിങ് ഗ്ലാസ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിത് സെർവ് ചെയ്യാം. അപ്പോൾ സാധാരണ രണ്ട് ഗ്ലാസ്സാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് ചേർത്ത് കൊടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ. നിങ്ങളൊന്നും ഇതുപോലെ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക. തണ്ണിമത്തനും പാലൊക്കെ വെച്ചിട്ട് നമ്മുടെ ദാഹവും വിശപ്പൊക്കെ മാറാൻ പറ്റിയ ഈ ചൂടത്ത് കഴിക്കാൻ പറ്റിയ അടിപൊളി ഡ്രിങ്കാണ് കേട്ടോ. എന്നിട്ട് നമുക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന നമ്മുടെ കസ്കസ് ചേർത്ത് കൊടുക്കാം. നിർബന്ധവും ഇല്ല കേട്ടോ, നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ വെച്ചോണ്ട് ചെയ്ത് നോക്കട്ടോ. ഇനി തണ്ണിമത്തനൊക്കെ കിട്ടുമ്പോൾ നല്ല ചൂടൊക്കെ അല്ലേ. അപ്പോൾ നമുക്ക് ഈ ചൂടത്തെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഡ്രിങ്കാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്കിനി വീണ്ടും നല്ലൊരു വീഡിയോയുമായിട്ട് വരാം. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഒന്ന് ഷെയറും ചെയ്യാട്ടോ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുള്ള പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞാനിനി വീണ്ടും മറ്റു നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം. അതുവരേക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം, അസ്സലാമു അലൈക്കും. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു പുതുവത്സരം ആശംസിക്കുന്നു. ഹാപ്പി ന്യൂ ഇയർ.